ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയവർക്ക് തുക അനുവദിക്കാതെ കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയവർക്ക് തുക അനുവദിക്കാതെ കബളിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് അധികാരം നൽകാവുന്ന നിലപാടുകൾ സ്വീകരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് നിത്യോപയോഗ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ആ വീടുണ്ടാക്കാനുള്ള മാനദണ്ഡങ്ങൾ, ഭൂമിയില്ലാത്തവന് ഭൂമി നൽകുക, വീടില്ലാത്തവന് വീട് നൽകുക, അതിന്റെ മാനദണ്ഡവും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഒക്കെ അധികാരം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞകാല UDFന്റെ സർക്കാരുകൾ മുഴുവൻ ആ നിലപാടുകളുമായി മുന്നോട്ട് പോയി കേരളത്തിലെ പരമാവധി ആളുകൾക്ക് വീട് നൽകാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചത്. ഇവിടെ ഇരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാരും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരുപാടേറെ കാലങ്ങൾ പ്രവർത്തിച്ച ആളുകളുമാണ്. 2011-12 മുതൽ 2015 വരെ അധികാരത്തിലിരുന്ന UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ എത്രമാത്രം വീട് നൽകി എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. 2011 മുതൽ 15 വരെയുള്ള കാലഘട്ടങ്ങളിൽ 414,552 വീട് ആ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട്. അന്ന് അതിനുശേഷം തെരഞ്ഞെടുത്ത വീടുകൾ ഇന്നേവരെ ഏത് നൽകി എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി അന്ന് UDFന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങി വെച്ച വീടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയല്ലാതെ പുതുതായി ഒരു വീട് നിർമ്മിച്ചു നൽകി അതിന്റെ പ്രയാസങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ആയി എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ അവശേഷം ഇന്നുണ്ട്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് TK ആബിദ് അലി, അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി നീട്ടുകാട്ടിൽ, നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്ര തിങ്കൽ, സലാം വളാഞ്ചേരി സി അബ്ദുൽ നാസർ, സി ദാവൂദ് എന്നിവർ പ്രസംഗിച്ചു. യു യൂസഫ്, മുർഖത്ത് മുസ്തഫ, കെ മുസ്തഫ മാസ്റ്റർ, TK സലീം, PP ഷാഫി, MJലാലുദ്ദീൻ, PP ഹമീദ് കൊട്ടാരം, PNസീർ അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.